അതെ, നമ്മുടെ ടിന്റുമോന് എന്തോ തകരാറ് പോലെ. കാലത്ത് മുതൽ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുകയാ. ഏ ദൈവമേ, അവന് വട്ടായോ? അല്ലാതെ തന്നെ മനുഷ്യന് വീട്ടിലും നാട്ടിലും സ്വസ്ഥമായി ജീവിക്കാൻ വയ്യ. ഇനി അവന് വട്ടുകൂടി ആയാ പിന്നെ പറയുകയും വേണ്ട. വാ, നമുക്ക് ചെന്നു നോക്കാം. Yes, come in. മോനെ, നീ എന്താടാ ഈ വേഷത്തിൽ? സ്റ്റോപ്പ് ഇറ്റ്! ഒരു ജില്ലാ കളക്ടറോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. കളക്ടറോ? നാലാം ക്ലാസ് പഠിക്കുന്ന നീ എങ്ങനെയാടാ കളക്ടറാവുന്നത്? അതൊന്നും എനിക്കറിയില്ല. സീ, ഇന്ന് കാലത്ത് മുതൽ ജില്ലാ കളക്ടറാണ് ഞാൻ, കളക്ടർ ടിന്റുമോൻ IAS. എന്തെങ്കിലും പരാതിയുണ്ടോ? പരാതിയോ? പരാതി ഉണ്ടെങ്കിൽ എഴുതി കൊടുത്ത സ്ഥലം വിട്. എടി, ഇനി ഒന്നും നോക്കാനില്ല, വണ്ടി വിളിച്ച് ഭ്രാന്താശുപത്രിയിലേക്ക് വിട്. എന്താ പേര്? മൈ നെയിം ഈസ് മിസ്റ്റർ ടിന്റുമോൻ, ടിന്റുമോൻ IAS, കോഴിക്കോട് ജില്ലാ കളക്ടറാണ്. ഓഹോ, വളരെ നല്ലത്. താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. എത്രയായി ഇത് തുടങ്ങിയിട്ട്? എന്ത് തുടങ്ങിയിട്ട്? അല്ല, ഈ കളക്ടർ ഉദ്യോഗം തുടങ്ങിയിട്ട്. ഇന്ന് കാലത്ത് ചാർജ് എടുത്തതാ? ശരി, വാ, നമ്മൾക്ക് ഒരു സ്ഥലം വരെ പോകാം. എന്നെ എന്തിനാ സെല്ലിൽ അടിച്ചത്? എനിക്കെന്താ പ്രശ്നം? അതെ, കുഴപ്പമൊന്നുമില്ല, എളുപ്പം ശരിയാവും. അതാ, ആ വരുന്ന ആളോട് പറഞ്ഞാ മതി. ഹലോ, താങ്കൾ ആരാ? ഞാൻ ഇവിടുത്തെ ഡോക്ടറാ. ഒന്ന് പതുക്കെ പറയടോ, ഇവിടുത്തെ കളക്ടറാണെന്ന് പറഞ്ഞതിനാ എന്നെ പിടിച്ച് ഈ സെല്ലിൽ അടിച്ചിരിക്കുന്നത്. നീ അറിഞ്ഞില്ലേ, ആ ടോണി ടുണ്ടുവിനോട് എന്തോ അനാവശ്യം പറഞ്ഞു. എന്നിട്ട് അവൾ അവനെ കണക്കിന് ചീത്ത പറഞ്ഞു. എന്നിട്ട് അവനൊരു കുലുക്കവും ഇല്ല. അവനെ ഇന്ന് ഞാൻ, നീ അതിലൊന്നും ഇടപെടേണ്ട. ഇടപെടുവടാ, അവൻ എന്നെ അറിയില്ല. ആകാശത്ത് പറന്നു പോകുന്ന പറവയെ കല്ലെറിഞ്ഞ് വീഴ്ത്തിയവനാടാ ഞാൻ. പറവയെ ഏണി വെച്ച് പിടിച്ചു എന്നല്ലേ? അത് ഞാൻ പറഞ്ഞതല്ല, എന്നെ പോലെ വേറൊരു മഹാൻ പറഞ്ഞതാ. എന്നിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ അവന്റെ 26 പല്ലും താഴെയിടും. എടാ, സാധാരണ മനുഷ്യന്മാർക്ക് 32 പല്ല് കാണും. എനിക്ക് കണക്കൊന്നും തെറ്റിയില്ല. പല്ല് കമ്പിയിടാൻ വേണ്ടി അവന്റെ 4 പല്ല് ഡോക്ടർ വരച്ചു. ടുണ്ടുമോളുടെ വീട്ടിലെ മതില് ചാടാൻ പോയപ്പോ മൂക്കുകൊത്തി വീണു. അപ്പോൾ പോയി 2 പല്ല്. അങ്ങനെ 26 പല്ല്. അതവിടെ നിക്കട്ടെ, നാളെയല്ലേ കണക്ക് പരീക്ഷ, വല്ലതും പഠിച്ചോ? എടാ, ഒരു മിനിറ്റ്. നീ എവിടെ പോവുക? ടോണിയുടെ പല്ല് കൊഴിക്കാൻ പോവുകയാണോ? നാളെ പരീക്ഷ തുടങ്ങല്ലേ, ഒന്ന് സോപ്പിട്ട് കളയാം. ചേട്ടാ, ഗുരുവായൂർക്ക് പോകുമോ? പോകും, കേറിക്കോ. ഓ, പോകുന്നുണ്ടല്ലേ. എന്നാ ഈ 10 രൂപ വെച്ചോ, ഇത് കൊടുത്തിട്ട് എന്റെ പേരിലൊരു പുഷ്പാഞ്ജലി കഴിപ്പിക്കി. നാളെ പരീക്ഷയാണേ. ടിന്റു, നീ ചെന്ന് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി വന്നേ. ഈ അമ്മക്ക് തീരെയും ബുദ്ധിയില്ലാതായി പോയല്ലോ. എന്റെ അമ്മേ, പച്ചക്കറിയിലെല്ലാം വിഷമാണെന്ന് പത്രത്തിലുണ്ടായിരുന്നു. വെറുതെ എന്തിനാ അമ്മേ എന്നെ വിട്ട് വിഷം വാങ്ങിപ്പിക്കുന്നത്? ഞാൻ പോവില്ല. ആ, അത് ശരിയാ, വിഷമൊക്കെ തന്നെയാ. പക്ഷെ അങ്ങനെ നോക്കിയിരുന്നാലേ, വിശക്കുന്നു എന്ന് പറഞ്ഞ അലറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ആ, ചെന്ന് വാങ്ങിച്ചു വാ. വാങ്ങിച്ചോണ്ട് വാടാ. വാങ്ങിച്ചോണ്ട് വരാതെ പിന്നെ വാങ്ങിച്ചോണ്ട് അത് വഴിങ്ങ പോവാൻ പറ്റുമോ? അയ്യോ, നമ്മുടെ ടിന്റുമോൻ തലകറങ്ങി വീണല്ലോ. എടുക്ക് എടുക്ക്, വേഗം ആശുപത്രിയിലെത്തിക്ക്. ശേ, ആരെയും കാണുന്നില്ലല്ലോ, എന്താപ്പ ചെയ്യുക? അതെ, നിങ്ങളൊരു മനുഷ്യനാണോ? ഒരു ചെറുക്കൻ സ്വന്തം കടയിൽ ബോധം കെട്ട് വീണ് കിടക്കുന്നത് കണ്ടിട്ടും എടുത്ത് ആശുപത്രിയിൽ എത്തിക്കാതെ ആളുകൾ വരുന്നത് നോക്കി ഇരിക്കുകയാണോ? വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. എന്നെ ആശുപത്രിയിൽ എത്തിക്കൂ. ഏ, ബോധം കെട്ട് കിടക്കുന്ന നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോടാ, ഇതെന്ത് ബോധക്കേടാ? എന്റെ ചേട്ടാ, ഞാൻ അബോധാവസ്ഥയിലാണ് സംസാരിക്കുന്നത്. എനിക്കിപ്പോ ബോധം തീരെയില്ല. വിശ്വസിക്കൂ, എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോ, പ്ലീസ്. ഇടയ്ക്ക് വരാറുണ്ടോ? ചിലപ്പോഴൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്, പക്ഷേ മിക്കവാറും ദിവസങ്ങളിൽ സൈക്കിളിനാ വരിക. സൈക്കിളിനോ? എടാ, ഈ തലചുറ്റൽ ഇടയ്ക്കിടെ വരാറുണ്ടോന്ന്? ഇല്ല, ഇന്ന് ആദ്യമായിട്ടാ. വൈറ്റമിൻസിന്റെ കുറവാണ്. പച്ചക്കറിയും ഫ്രൂട്ട്സും ധാരാളം കഴിക്കണം, അപ്പൊ ബോധക്കേട് വരില്ല. എന്റെ പൊന്നു ഡോക്ടറേ, പച്ചക്കറിയുടെ വില കേട്ടപ്പോഴാ എന്റെ ബോധം പോയത്.
ഇതുവരെ ഒന്ന് ഓടിച്ചു നോക്കാൻ അച്ഛൻ സമ്മതിച്ചിട്ടില്ല. വല്ലാത്തൊരച്ഛൻ തന്നെ. ഇന്നിത് ഓടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ക്ഷമിക്കുന്നതിനുമില്ലേ ഒരു അതിര്. കൊള്ളാം കൊള്ളാം, നീ ഒരു ഭാഗ്യവാൻ തന്നെയാട്ടോ. നിന്റെ അച്ഛനെ പോലെ എന്റെ അച്ഛനും പൂത്ത കാശുകാരനായിരുന്നെങ്കിൽ ഞാനും വാങ്ങിച്ചേനെ. ലൈസൻസ് ഉണ്ടോടാ? പിന്നെ സൈലൻസർ ഇല്ലത്? എടാ, എല്ലാ വണ്ടിക്കും സൈലൻസർ ഉണ്ടാവും. ഇങ്ങനെ ഒരു മണ്ടൻ. അതല്ലടാ, ലൈസൻസ് ഉണ്ടോന്ന്. ഓ, ലൈസൻസ്? എന്തിനാടാ ലൈസൻസ്? ഹെൽമെറ്റ് ഇല്ലേ? പോലീസുകാരെ റോഡ് സൈഡിൽ കാണുമ്പോ ഉടനെ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കും, പിന്നെ അവര് കൈ കാണിക്കില്ല. നീ വാ. വേണ്ട വേണ്ട, എനിക്ക് വേടിയാ. മാത്രമല്ല കൊറേ പഠിക്കാനും ഉണ്ട്. എടാ ദീപു, നിനക്ക് രാത്രി പഠിച്ചാലെന്താ? ഞാൻ ഇന്നലെ രാത്രി 12:30 വരെ പഠിച്ചു. അതേടാ, നന്നായി പഠിച്ചാലേ കയ്യിൽ തരുമെന്ന് അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് ഇരുന്ന് പഠിച്ചതാ. നീ വിട്ടോ, നാളെ കാണാം. ബൈ. അയ്യോ അയ്യോ, ഈ എല്ലാം കച്ച പയ്യൻ എന്നെ കൊന്നേ. ചേട്ടാ, വല്ലതും പറ്റിയോ? അയ്യോ, എന്നെ കൊന്നേ. പോലീസിനെ വിളിക്കി, പോലീസിനെ വിളിക്കി. ഡാ, ഇങ്ങോട്ട് മാറി നിൽക്കടാ. നീ ആണോടാ ഈ സ്കൂട്ടർ കൊണ്ട് ഈ വയസ്സിനെ ഇടിച്ചിട്ടത്? അതെ സാറേ. മുട്ടേന്ന് വിരിഞ്ഞില്ലല്ലോടാ. പറയടാ, എന്താ സംഭവിച്ചത്? ഞാനൊന്നും അറിയില്ല സാറേ. അറിയില്ലാന്നോ? സൈഡിൽ നിൽക്കുന്ന എന്നെ ഇവൻ വന്ന് ഇടിക്കുകയായിരുന്നു സാറേ. പൊന്നു സാറേ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു.